Welcome dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. Pet birds. അലങ്കാര പക്ഷികൾ. മൂന്നാം മൊഡ്യൂളിലെ ഒൻപതാം പ്രാക്ടിക്കൽ ആണ് pet birds എന്നത്. Pet birds അഥവാ അലങ്കാര പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? വളരെ അധികം വർണ്ണ വൈവിധ്യങ്ങളുള്ള സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ഒരുപാട് പക്ഷികളുണ്ട്. പലതരത്തിൽ പല രാജ്യങ്ങളിൽ നമുക്ക് pet birds നെ കാണാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പക്ഷികളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് ആയുസ് കൂടുതലാണ് എന്നത് തന്നെയാണ്. ദീർഘകാലം നമ്മുടെ ഒപ്പം നിൽക്കും. ആയതിനാൽ നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു കമ്പാനിയൻ എന്ന രീതിയിലൊക്കെ വളർത്താൻ പറ്റിയ പക്ഷികളാണ് അലങ്കാര പക്ഷികൾ എന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്രാക്ടിക്കലിന്റെ ഉദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. രണ്ടു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നമുക്കുള്ളത്. ഒന്നാമത്തേതാണ് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെറ്റ് ബേർഡ്സ്. രണ്ടാമത്തേത് ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് കാറ്റഗറൈസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പെറ്റ് ബേർഡ്സ്. ഇത് രണ്ട് പ്രാക്ടിക്കൽസും നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. ഈ ചാപ്റ്ററിലെ രണ്ട് പ്രാക്ടിക്കലാണ്, അത് ഒരുമിച്ച് പറയുന്നു. ആദ്യത്തേത് നമുക്ക് ഓരോ ബേർഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് അറിയണം. രണ്ടാമത്തേത് ഈ പെറ്റ് ബേർഡ്സുകളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതും പഠിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടുദ്ദേശം, ഒന്നാമത്തേത് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെറ്റ് ബേർഡ്സ്, രണ്ടാമത്തേത് ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് കാറ്റഗറൈസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പെറ്റ് ബേർഡ്സ്. നമുക്ക് പഠിക്കാനുള്ള പെറ്റ് ബേർഡ്സുകളെ നാല് കാറ്റഗറി ആക്കി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ്, രണ്ടാമത്തേത് ഡവ്സ് ആൻഡ് പീജിയൻസ്, മൂന്നാമത്തേത് ഫിഞ്ചസ്, നാലാമത്തേത് ഫാൻസി ചിക്കൻ ബ്രേഡ്സ്. നമുക്ക് പഠിക്കാനുള്ള ബേർഡ്സിനെ നാല് കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ്, ഡവ്സ് ആൻഡ് പീജിയൻസ്, ഫിഞ്ചസ് ആൻഡ് ഫാൻസി ചിക്കൻ ബ്രേഡ്സ്. നമ്മൾ പറഞ്ഞു കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന്, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ബോക്സ്. ഇത് നിങ്ങളുടെ റെക്കോർഡിൽ വരയ്ക്കുന്ന ഭാഗത്ത് വരച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ വെരി ബ്യൂട്ടിഫുൾ, പ്ലേഫുൾ ആൻഡ് സം മിമിക് ഹ്യൂമൻ സൗണ്ട്സ് ആൻഡ് വിത്ത് എ ലോങ് ലൈഫ് സ്പാൻ. വളരെ അധികം കാണാൻ ഭംഗിയുള്ളതും അത്യാവശ്യം വലിപ്പമുള്ളതും ഇവയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇവയ്ക്ക് നമ്മുടെ സൗണ്ടിനെ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു സൗണ്ടിനെ മിമിക് ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം പക്ഷികളാണ് പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സിൽ വരുന്നത്. അപ്പൊ അവരുടെ പ്രത്യേകതയാണ് ദേ കാൻ മിമിക് ഹ്യൂമൻ സൗണ്ട്സ്. കൂടാതെ ആയുസ്സും കൂടുതലുണ്ട്. ഏകദേശം 90 അല്ലെങ്കിൽ 100 വയസ്സോളം പ്രായമുള്ള പക്ഷികൾ ഈ ഗ്രൂപ്പിൽ വരുന്നു, അല്ലെങ്കിൽ ആയുർദൈർഘ്യമുള്ള പക്ഷികൾ പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സിൽ ഉണ്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട വെറൈറ്റീസ് നമുക്ക് പഠിക്കാനുള്ളതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, മെക്കാവോസ്, കൊക്കാറ്റൂസ്, കൊക്കാറ്റൈസ്, കോണിയോസ്, പാരക്കീറ്റ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആൻഡ് ബഗേറിഗാസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ബേർഡ്സിൽ ഹ്യൂമൻ സൗണ്ട് മിമിക് ചെയ്യാൻ കഴിവുള്ള കാറ്റഗറിയാണ് പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സിൽ വരുന്നത്. കൂടാതെ കുറച്ച് വലിപ്പമുള്ള പക്ഷികളും കൂടെയാണ് ഇവയിൽ. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, മെക്കാവോസ്, കൊക്കാറ്റൂസ്, കൊക്കാറ്റൈസ്, കോണിയൂസ്, പാരക്കീറ്റ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആൻഡ് ബഗേറിഗാസ്. അടുത്ത കാറ്റഗറി ഓഫ് ബേർഡ് ആണ്, പെറ്റ് ബേർഡ്സ് ആണ്, ഡവ്സ് ആൻഡ് പീജിയൻസ്. പ്രാവുകളുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഡവ്സ് ആൻഡ് പീജിയൻസ് എന്ന് പറയുന്നത്. കൊളുമ്പിടെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന പക്ഷികളാണ് ഡവ്സ് ആൻഡ് പീജിയൻസിൽ വരുന്നത്. ഇവയിൽ വരുന്ന നാല് വെറൈറ്റീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഡയമണ്ട് ഡവ്, ഫാൻടെയിൽ പീജിയൻ, കിങ് പീജിയൻ ആൻഡ് പൗട്ടേഴ്സ്. അടുത്തതായിട്ട് ഫിഞ്ചസ്. ഫിഞ്ചസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുരുവികളാണ്. ഇവയുടെ പ്രത്യേകത ഇവ പ്രധാനമായിട്ടും സീഡ് ഈറ്റിംഗ് ആനിമൽസ്, സോറി ബേർഡ്സ് ആണ്, സീഡ് ഈറ്റിംഗ് ബേർഡ്സ് ആണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കട്ടിയുള്ള പുറന്തോടുള്ള
വിത്തുകൾ പൊട്ടിച്ചാണ് ഇവ ഭക്ഷണമാകുന്നത്. അതിനു വേണ്ടിയിട്ട് നല്ല ഹാർഡ് ബിൽസ് ഉള്ള, നല്ല ഉറപ്പുള്ള കൊക്കുകളുള്ള പക്ഷികളാണ് ഫിഞ്ചസിൽ വരുന്നത്. വളരെ ചെറിയ പക്ഷികളാണ് ഇത്. നിങ്ങൾ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിൻ ഫിഞ്ചുകളെ പറ്റിയിട്ട്. അപ്പൊ ഡാർവിൻ ഫിഞ്ചസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഫിഞ്ചുകളാണ് സീബ്ര ഫിഞ്ച്, ഗൗഡിയൻ ഫിഞ്ച് എന്നിവ. സീബ്ര ഫിഞ്ച് ആൻഡ് ഗൗഡിയൻ ഫിഞ്ച്, ഇവയുടെ പ്രത്യേകത ഇതാണ്, ദേ ആർ സീഡ് ഈറ്റിംഗ് ബേർഡ്സ് വിത്ത് ഹാർഡ് ബിൽസ്. അടുത്തതായിട്ട് ഫാൻസി ചിക്കൻ ബ്രീഡ്സ്. ഫാൻസി ചിക്കൻ ബ്രീഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ മോസ്റ്റ്ലി എക്സിബിറ്ററി ടൈപ്പ് ഓഫ് ബേർഡ്. അതായത് നമ്മൾ നമ്മുടെ മുട്ട ഉൽപാദനത്തിനോ മാംസോൽപാദനത്തിനോ അല്ല ഇവയെ വളർത്തുന്നത്, പ്രധാനമായിട്ടും എക്സിബിഷൻ പർപ്പസ് അഥവാ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, എക്സിബിഷന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഇവയെ ഉപയോഗിക്കുന്നത്. അരുമയായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. ഇവയുടെ പ്രത്യേകതയാണ് അവയുടെ വലിപ്പക്കുറവും, കൂടാതെ അവയുടെ പ്രത്യേക രീതിയിലുള്ള പ്ലൂമേജ് പാറ്റേൺ, പ്രത്യേക രീതിയിലുള്ള തൂവലുകളുടെ ക്രമീകരണം. ഇത്രയുമാണ് ഫാൻസി ചിക്കൻ ബ്രീഡിന്റെ പ്രത്യേകത. അവയിൽ നമുക്ക് പഠിക്കാനുള്ള നാല് കാറ്റഗറിയാണ് ഫ്രിസിൽ, സിൽക്കി, പോളിഷ് ആൻഡ് ബാൻഡം. ഫ്രിസിൽ, സിൽക്കി, പോളിഷ് ആൻഡ് ബാൻഡം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള നാല് കാറ്റഗറി ഓഫ് ബേർഡ്സ് ആണുള്ളത്, പെറ്റ് ബേർഡ്സ് ആണുള്ളത്, പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ്, ഡൗസ് ആൻഡ് പീജിയൻ, ഫിഞ്ചസ്, ഫാൻസി ചിക്കൻ ബ്രീഡ്സ്. ഇവയിൽ ഇത്രയും വെറൈറ്റീസും നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ ഓരോ ചിത്രങ്ങളും വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. എക്സാമിന് സ്പോട്ടേഴ്സിൽ വെക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ആദ്യത്തെ കാറ്റഗറി ഓഫ് ബേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞ പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ് എന്നത്. തത്തകൾ വരുന്ന ഗ്രൂപ്പാണ് പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. പ്രധാനമായിട്ടുള്ള തത്തകൾ ഇതിൽ പാരറ്റ്സ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള തത്തകളാണ്. പാരക്കീറ്റ്സ് ആണ് നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറത്ത് ചുറ്റുപാടും കാണുന്ന സാധാ തത്തകൾ എന്ന് പറയുന്നത് പാരക്കീറ്റ്സ് ആണ്. പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ് ഇവയുടെ പ്രത്യേകത നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, വളരെയധികം കാണാൻ ഭംഗിയുള്ളതും കളിക്കാൻ ഇഷ്ടപ്പെടുന്നതും കൂടാതെ മനുഷ്യരുടെ സൗണ്ട് മിമിക് ചെയ്യാൻ കഴിവുള്ളവരുമാണ് പാരറ്റ്സ് ആൻഡ് പാരക്കീറ്റ്സ് ഗ്രൂപ്പിൽ വരുന്നത്. കൂടാതെ ഇവയുടെ മറ്റൊരു ആകർഷണീയത എന്ന് പറയുന്നത് ആയുർദൈർഘ്യം കൂടുതലാണ്. ദേ ഹാവ് ലോങ് ലൈഫ് സ്പാൻ. ആദ്യത്തെ പാരറ്റ് ആണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബേർഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഇഷ്ടം പോലെ വീഡിയോ, മിമിക്കിംഗ് സൗണ്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനുഷ്യരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും മനുഷ്യരുടെ കൂടെ നടക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു ബേർഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രേ കളറും ആഫ്രിക്കയുമാണ് ഇവരുടെ സ്വദേശം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ആർ വെരി ഇന്റലിജന്റ് ആൻഡ് വെരി ടാലന്റഡ് ഇൻ മിമിക്കിംഗ് ഹ്യൂമൻ സ്പീച്ച്. മനുഷ്യരെ അല്ലെങ്കിൽ അവരുടെ സംസാരത്തെ മിമിക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ്, ഒരു വെറൈറ്റിയാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്രേ കളർ, സ്വദേശം ആഫ്രിക്ക, മിമിക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഈ മൂന്ന് പോയിന്റ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവയുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ആഫ്രിക്കയാണ് സ്വദേശം, ഗ്രേ കളർ ആണ് ബോഡി മൊത്തമായിട്ടും, ഫെതറിന്റെ കളറ്. കൂടാതെ വാൽ ഭാഗത്ത് കാണുന്ന റെഡ് കളർഡ് ടെയിലും ഇവയുടെ പ്രത്യേകതയാണ്. സൗണ്ട് മിമിക് ചെയ്യാൻ മിടുക്കരാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ. അടുത്ത കാറ്റഗറിയാണ് മെക്കാവോസ് എന്ന് പറയുന്നത്. മെക്കാവോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക പഞ്ചവർണ തത്തകളാണ്. പഞ്ചവർണ തത്തകൾ തന്നെയാണ് മെക്കാവോസ് എന്ന് പറയുന്നത്. മെക്കാവോസിന്റെ സ്വദേശം അർജന്റീനയാണ്. നല്ല വലിപ്പമുള്ള ഒരു പക്ഷിയാണ് മെക്കാവോസ് എന്ന് പറയുന്നത്. ഇവയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മാർഗം എന്ന് പറയുന്നത് അവയുടെ മുഖത്ത് കാണുന്ന ബെയർ ഫേഷ്യൽ സ്കിൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഹെഡ്. തലയുടെ ഇരുവശങ്ങളിലുമായിട്ട്
രോമങ്ങളൊന്നുമില്ലാത്ത സ്കിൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ചിത്രത്തിൽ നോക്കൂ, ഈ കാണുന്നതാണ് ബെയർ ഫേഷ്യൽ സ്കിൻ എന്ന് പറയുന്നത്. ഇതുപോലെ മുഖത്തിന്റെ രണ്ടു വശത്തും നമുക്ക് കാണാൻ പറ്റും ബെയർ ഫേഷ്യൽ സ്കിൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഹെഡ്. ഇവയ്ക്ക് മിമിക് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നാൽ അത്രത്തോളം ഇല്ല. എന്നാൽ നമ്മൾ സർക്കസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ടാസ്കുകൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് ടാസ്കുകൾ, കോംപ്ലിക്കേറ്റഡ് ടാസ്കുകൾ ഒക്കെ ചെയ്യാൻ ഇവർ മിടുക്കരാണ്. മെക്കാവോസ്, മെക്കാവോസിന്റെ നിറം നമ്മുടെ നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോസ് ആണ്. ഈ കാണുന്നതാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ മെക്കാവോസ് എന്ന് പറയുന്നത്. പ്രത്യേകത, ഇവയ്ക്ക് ബെയർ ഫേഷ്യൽ സ്കിൻ കാണാൻ പറ്റും. കൂടാതെ ട്രെയിൻ ചെയ്യാം, ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്നതിനായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് മെക്കാവോസ് എന്നത്. മെക്കാവോ പക്ഷികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്ന ഒരു ഇനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ ആൻഡ് ഗോൾഡൻ മെക്കാവോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ബെയർ ഫേഷ്യൽ സ്കിൻ. അതിന്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെളുത്ത തൂവലുകളില്ലാത്ത സ്കിൻ, കൊക്കിന് ഇരുവശത്തുമായിട്ട് പാച്ച് പോലെ നമുക്ക് കാണാം. കൂടാതെ ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇവ പലതരം ടാസ്കുകൾ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് മെക്കാവോ തത്തകൾ എന്ന് പറയുന്നത്. സർക്കസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സൈക്കിൾ ഓടിക്കുവാനും കാർഡ് ഒക്കെ എടുക്കാനും ഒക്കെ ഇവയെ ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട്. അടുത്ത ബേഡാണ് കൊക്കാറ്റൂസ് എന്നത്. കൊക്കാറ്റൂസിന്റെ പ്രത്യേകത ഇവയുടെ ക്രസ്റ്റ് തന്നെയാണ്. ക്രസ്റ്റ് എന്നാൽ തലയുടെ മുകൾ ഭാഗത്തായിട്ട് പോഴിക്കുള്ള കോമ്പ് പോലെ കാണുന്ന ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇവ എക്സൈറ്റഡ് കണ്ടീഷനിൽ, അതായത് ദേഷ്യം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, ഇണചേരുന്ന സമയത്ത് ഒക്കെ ഇത് പൊങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവയുടെ ഭംഗിയും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കൊക്കാറ്റൂസ് എന്ന് പറയുന്നത് സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റൂസ് അഥവാ ഇളം മഞ്ഞ നിറത്തിൽ ക്രസ്റ്റ് ഉള്ള കൊക്കാറ്റൂസ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല വളഞ്ഞ കൊക്കുകൾ. കൊക്കാറ്റൂസിന്റെ പ്രത്യേകത സൾഫർ ക്രസ്റ്റുകൾ ഇവയ്ക്കുണ്ട് എന്നത് തന്നെയാണ്. സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ തലയ്ക്ക് മുകളിലായി കാണുന്ന ക്രസ്റ്റ് അവയ്ക്ക് ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഉയർന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റോ ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇനം. അടുത്തതാണ് കൊക്കാറ്റൈസ്. കൊക്കാറ്റോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞു പക്ഷികളാണ് കൊക്കാറ്റൈസ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയാണ് ഇവരുടെ സ്വദേശം. പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കേൾക്കാൻ സുഖമുള്ള ഒരു വിസ്ലിംഗ് സൗണ്ട് ഇവ പുറപ്പെടുവിക്കുന്നു. കൂടാതെ ഇവയ്ക്കും കൊക്കാറ്റോസിനെ പോലെ തന്നെ ക്രസ്റ്റ് ഉണ്ട്. പക്ഷെ അത്ര ഭംഗിയില്ല എങ്കിലും ധാരാളം ക്രസ്റ്റുകൾ ഇവയ്ക്കും ഇവയുടെ തലഭാഗത്ത് കാണാൻ പറ്റും. ഇവയും ക്രസ്റ്റ് ഉണ്ട്. പ്രത്യേകതയാണ് നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഒരു വിസ്ലിംഗ് സൗണ്ട് ഇവ ഉൽപ്പാദിപ്പിക്കുന്നു എന്നത്. കൂടാതെ സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവും ഇവയ്ക്ക് ഉണ്ട്. പല വെറൈറ്റീസ് ഉള്ളതിൽ ഗ്രേ, പേൾ, വൈറ്റ് ഫേസ്ഡ് സിനമൺ കൊക്കാറ്റൂൾസ് ഒക്കെ കോമൺ ആണ്. ഗ്രേ അല്ലെങ്കിൽ പേൾ ഫേസ്ഡ്, വൈറ്റ് ഫേസ്ഡ് സിനമൺ കൊക്കാറ്റൂൾസ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നു. കൊക്കാറ്റൈസ്, കൊക്കാറ്റൈസ് എല്ലാവർക്കും അവയുടെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാകും. തലയ്ക്ക് മുകളിൽ കാണുന്ന തൂവലുകൾ കൊണ്ട് നിർമ്മിച്ച ക്രസ്റ്റുമുണ്ട്. കൂടാതെ ഇവയുടെ മറ്റൊരു ആകർഷണീയതയാണ് അവ ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിലുള്ള വിസ്ലിംഗ് സൗണ്ട്. നിങ്ങൾക്കത് കേൾക്കാം. കൊക്കാറ്റൈസ്.
അടുത്തതാണ് കോണിയൂസ്. കോണിയൂസ് എന്ന് പറയുന്നത് പല നിറത്തിൽ നമുക്ക് കാണാം. എന്നാൽ നമ്മുടെ നാട്ടിൽ സുപരിചിതമായിട്ടുള്ള കോണിയൂസ് ആണ് സൺ കോണിയൂർ എന്ന് പറയുന്നത്. സൺ കോണിയൂസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല ഓറഞ്ച് നിറത്തിൽ പച്ച കലർന്ന പ്ലൂമേജ് ടൈപ്പുള്ള ബേർഡ്സ് ആണ് സൺ കോണിയൂറുകൾ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ വളർത്താൻ പറ്റിയത് നന്നായിട്ട് നമ്മുടെ സൗണ്ട് മിമിക് ചെയ്യാൻ കഴിവുള്ളവരുമാണ് കോണിയൂറുകൾ. സ്വദേശം സൗത്ത് അമേരിക്ക തന്നെയാണ്. കോണിയൂസില് സൺ കോണിയൂറാണ് നമ്മുടെ നാട്ടിൽ സുപരിചിതമായിട്ടുള്ളത്. തിരുവനന്തപുരം മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പക്ഷികളെ എല്ലാം തന്നെ നന്നായി അടുത്ത് കാണാൻ കഴിയും. സൺ കോണിയൂസ്. അടുത്തതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ആഫ്രിക്കൻ ലവ് ബേർഡുകളുടെ പ്രത്യേകത ചെറിയ പക്ഷികളാണ്. നല്ല ചെറിയ വാലുകളും ശരീരം ചെറുതും, ഏകദേശം 13 മുതൽ 15 സെന്റിമീറ്റർ ഓളം മാത്രം നീളമുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള പക്ഷികളാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ. പേര് ആഫ്രിക്കൻ ലവ് ബേർഡ് എന്നാണെങ്കിലും സ്വദേശം ഓസ്ട്രേലിയ ആണ്. പല നിറത്തിൽ നമുക്ക് ഇവയെ കാണാം. ഇതിൽ പീച്ച് ഫേസ്ഡ് ലവ് ബേർഡ് ആണ് മോസ്റ്റ് കോമൺ. അതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. കൂടാതെ ബ്ലൂ മാസ്ക്ഡ് ലവ് ബേർഡും ഉണ്ട്. പേര് പറയുമ്പോൾ ലവ് ബേർഡ് എന്നാണെങ്കിലും കൂടെ ഇവർ കുറച്ച് അഗ്രസീവ് ആണ് ബ്രീഡിംഗ് ടൈമിൽ. ആയതിനാൽ ജോഡികളായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂട്ടിലിടുന്നതാണ് ഏറ്റവും നല്ലത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. സൺ കോണിയൂറുകൾ നോക്കൂ, വളരെ ചെറിയ പക്ഷികളാണ്. പക്ഷെ ഇവിടെ പ്രത്യേകതയാണ് ആരെയും ആകർഷിക്കുന്ന പ്ലൂമേജ് പാറ്റേൺ. മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ പച്ച കലർന്ന നിറത്തോട് കൂടിയവരാണ് ഇവർ. ആഫ്രിക്കൻ ലവ് ബേർഡുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. വളരെയധികം കളർഫുൾ പാറ്റേണിൽ നമുക്ക് കാണുന്ന ഒരിനമാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ. ഇണകളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ബ്രീഡിംഗ് സമയത്ത് വളരെയധികം പ്രശ്നക്കാരുമായിട്ടുള്ള പക്ഷികളാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ. പലതരത്തിലുള്ള ലവ് ബേർഡുകൾ നമുക്ക് അവൈലബിൾ ആയതിൽ പീച്ച് ഫേസ്ഡ് ലവ് ബേർഡ് ആണ് മോസ്റ്റ് കോമൺ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അടുത്ത ബേഡാണ് ബഡ്ഗേറിഗാസ് അഥവാ ബഡീസ് എന്ന് വിളിക്കുന്ന ചെറിയ പക്ഷികൾ. നമ്മൾ ചെറുപ്പത്തിൽ പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്നും പലപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു ബേർഡ് കൂടെയാണ് ബഡ്ഗേറിഗാസ്. ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ബഡ്ഗേറിഗാസ് ആണ്. ഇന്നും ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ബഡ്ഗേറിഗാസിനെ തന്നെയാണ്. ബഡ്ഗേറിഗാസും ലവ് ബേർഡ്സും, ലവ് ബേർഡ്സ് നമ്മൾ കണ്ടു, തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ കണ്ടു, അവയ്ക്ക് ഇത്രത്തോളം പാറ്റേൺ അല്ലെങ്കിൽ പ്ലൂമേജ് പാറ്റേണ് ലവ് ബേർഡ്സിന് വരുന്നില്ല. ബഡ്ഗേറിഗാസിനാണ് ഒരുപാട് പ്ലൂമേജ് പാറ്റേൺസ് കാണപ്പെടുന്നത്. പല നിറത്തിൽ പല വെറൈറ്റീസിൽ നമുക്ക് ലഭ്യമാണ്. ബഡ്ഗേറിഗാസിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇവരുടെ കഴുത്തിന് താഴെയായിട്ട് കാണുന്ന പുള്ളികളാണ്. ഇവയ്ക്ക് പെയിൽ വയലറ്റ് മാർക്കിംഗ്, കഴുത്തിന് ഇരുവശത്തായിട്ട് ത്രികോണാകൃതിയിലുള്ള പെയിൽ വയലറ്റ് മാർക്കിങ്ങും 3 കറുത്ത സ്പോട്ടുകളും ചുണ്ടിന് താഴെയായിട്ട് കഴുത്തിന് ഇരുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവയെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗം. ഈ കാണുന്നില്ലേ, ഈ ഒരു പെയിൽ വാലറ്റ് മാർക്കിങ്ങും ഈ 3 കറുത്ത പുള്ളികളും നമുക്ക് ബഡ്ഗേറിഗാസിലാണ് കാണാൻ പറ്റുക. ഇത് ലവ് ബേർഡ്സിൽ കാണാൻ പറ്റുന്നില്ല. സ്വദേശം ഓസ്ട്രേലിയയിൽ തന്നെയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഉള്ള ഒരു ബ്രീഡാണ്, ഒരു ബേർഡാണ് ബഡ്ഗേറിഗാസ് എന്നത്. ബഡ്ഗേറിഗാസിന്റെ സെക്സ് ഡിഫറൻഷിയേഷൻ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. പെൺ ബഡ്ഗേറിഗാസിനാണെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ ചാരനിറം അല്ലെങ്കിൽ കളറില്ലാത്ത നോസ് റിഡ്ജ്, വൈറ്റ് കളറുടെ നോസ് റിഡ്ജ് കാണുമ്പോൾ പെൺ ബഡ്ഗേറിഗാസിന് വെളുത്ത നോസ് റിഡ്ജ് കാണുമ്പോൾ ആൺ ബഡ്ഗേറിഗാസിന്റെ പ്രത്യേകതയാണ് നീല നിറത്തിലുള്ള നോസ് റിഡ്ജ് കാണപ്പെടുന്നു. ഇതാണ് നമുക്ക് ആൺ പെൺ ബഡ്ഗേറിഗാസിനെ തിരിച്ചറിയാനുള്ള മാർഗം.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഡ്ജോറി ഗ്ലാസ് ആണ്. ഇവിടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്, കഴുത്തിന് ഇരുവശത്തുമായി കാണുന്ന വയലറ്റ് ട്രയാംഗുലർ മാർക്കിങ്ങും മൂന്ന് ബ്ലാക്ക് കളേർഡ് മാർക്കിങ്ങും കാണാം. ഇതാണ് ഇവയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം. വ്യത്യസ്ത പാറ്റേണിൽ നമുക്ക് കാണാം. ആൺ പെൺ പക്ഷികളെ വ്യത്യസ്തമായി തിരിച്ചറിയാനുള്ള മാർഗവും നമ്മൾ പറഞ്ഞു, അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അടുത്തതാണ് പാരാക്യൂസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് മുതലേ കണ്ട് ശീലിച്ചു വന്ന തത്തകൾ ആണ് പാരാക്യൂസ് എന്ന് പറയുന്നത്. പാരറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിന് വലിപ്പം കുറവും എന്നാൽ നല്ല നീളമുള്ള വാലുകളുള്ള സുന്ദരികളാണ് പാരാക്യൂസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള തത്തകൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മൂന്ന് തരം തത്തകളാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ റിംഗ് നെക്ക്ഡ് പാരാക്യൂറ്റ്, മോതിര വളയൻ പാരാക്യ തത്തകൾ എന്ന് പറയുന്ന ഇന്ത്യൻ റെഡ് റിംഗ്ഡ് പാരാക്യൂറ്റ് നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ്. ദെൻ മലബാർ പാരാക്യൂറ്റ് ആൻഡ് പ്ലം ഹെഡഡ് പാരാക്യൂറ്റ്സ്, അതാണ് ഈ മൂന്ന് ചിത്രങ്ങളിലായിട്ട് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നത് ഇന്ത്യൻ റിംഗ് നെക്ക്ഡ് പാരാക്യൂറ്റ്, ഈ കാണുന്നത് മലബാർ പാരാക്യൂറ്റ് ആൻഡ് ദിസ് ഇസ് പ്ലം ഹെഡഡ് പാരാക്യൂറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലബാർ പാരാക്യൂറ്റ് ആണ്, കാട്ടിലെ തത്തകളാണ്. അത്രത്തോളം പച്ച നിറമില്ലെങ്കിലും ഒരു ഗ്രേയിഷ് കളർന്ന പച്ച നിറത്തോട് കൂടിയിട്ടുള്ള ഒരു തത്തയാണ് മലബാർ പാരാക്യൂറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് പ്ലം ഹെഡഡ് പാരാക്യൂറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ട് കാണുന്ന ഒരു ഇനമാണ് പ്ലം ഹെഡഡ് പാരാക്യൂറ്റ് എന്ന് പറയുന്നത്. തല മുഴുവനായിട്ടും ഒരു പ്ലമ്മിന്റെ കളർ അല്ലെങ്കിൽ ഒരു റോസ് കളറുള്ള ഒരു തത്തയാണ് പ്ലം ഹെഡഡ് പാരാക്യൂറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കാണുന്ന മൂന്നിനം പാരാക്യൂറ്റുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞത്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് പെറ്റ് ബേർഡ്സ് കഴിഞ്ഞു, പാരറ്റ്സ് ആൻഡ് പാരാക്യൂറ്റ്സ്. അടുത്ത കാറ്റഗറിയാണ് ഡവ്സ് ആൻഡ് പീജിയൻസ്. പ്രാവുകൾ വരുന്ന ഗ്രൂപ്പാണ് ഡവ്സ് ആൻഡ് പീജിയൻസിൽ വരുന്നത്. കൊളുമ്പിടെ എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്നവരാണ് ഡവ്സും പീജിയൻസും. ഇതിൽ പീജിയൻസ് എന്ന് പറയുന്നത് വലിപ്പ കൂടുതലാണ് ഇവരുടെ ആകർഷണീയത. ഡവ്സ് എന്ന് പറയുമ്പോൾ ചെറിയ പക്ഷികളായിരിക്കും ഡവ്സ്. ഇതിൽ പ്രധാനപ്പെട്ട നാല് വെറൈറ്റീസ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡയമണ്ട് ഡവ്, ഫാൻ ടെയിൽ പീജിയൻ, കിങ് പീജിയൻ ആൻഡ് പൗട്ടേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് ഡയമണ്ട് ഡവ്. സ്വദേശം ഓസ്ട്രേലിയക്കാരാണ്. ഇവരുടെ പ്രത്യേകതയാണ് നല്ല ചാര നിറത്തിൽ ചെറിയ ചെറിയ വെളുത്ത പൊട്ടുകൾ അല്ലെങ്കിൽ പുള്ളികൾ ഇവയുടെ തൂവലുകളിൽ കാണാം. കൂടാതെ ബ്രീഡിംഗ് സീസന്റെ സമയത്ത് മെയിൽ പക്ഷികളിൽ, ആൺ പക്ഷികളിൽ കണ്ണിന് ചുറ്റും റെഡ് റിംഗ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് ആൺ പക്ഷികളിൽ ബ്രീഡിംഗ് സമയത്ത് റെഡ് റിംഗ്, കണ്ണിന് ചുറ്റും വളയം, ചുവന്ന വളയം പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. പല വെറൈറ്റീസ് ഉള്ളതിൽ റെഡ് ടർട്ടിൽ ഡവും ലോഫിംഗ് ഡവും മോറിംഗ് ഡവുമാണ് കോമൺ ഡയമണ്ട് ഡവ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ കാണുന്നതാണ് റെഡ് ടർട്ടിൽ ഡവ്സ് എന്ന് പറയുന്ന മോർണിംഗ് ഡയമണ്ട് ഡവ്. ഡയമണ്ട് ഡവിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ചെറിയ പക്ഷികളാണ്, ഓസ്ട്രേലിയക്കാരാണ്, തൂവലുകളിൽ ചാര നിറമുള്ള ശരീരത്തിൽ തൂവലുകളിൽ വെള്ള പൊട്ടുകൾ പുള്ളിക്കുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ബ്രീഡിംഗ് സീസണിൽ കണ്ണിന് ചുറ്റും ചുവന്ന വളയം കാണാം. ഈ കാണുന്നതാണ് ലോഫിംഗ് ഡവും കൂടാതെ റെഡ് ടർട്ടിൽ ഡവും. ലാഫിംഗ് ഡവ് എന്തുകൊണ്ട് പേര് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ശബ്ദം ഏകദേശം ഒരു ചിരിക്കുന്ന ശബ്ദം പോലെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അടുത്തതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പീജിയൻ വെറൈറ്റിയാണ് ഫാൻ ടെയിൽ പീജിയൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാലിൽ ഫാന് പോലെ അല്ലെങ്കിൽ വിഷറി പോലെ നിവർന്നു നിൽക്കുന്ന
വാലുകളുള്ള പീജിയൻസ് ആണ് ഫാൻടൈൽ പീജിയൻ എന്ന് പറയുന്നത്. പെറ്റ്ഷോകളുടെ ആകർഷണീയതയാണ് ഇവരുടെ പ്രത്യേകത. കൂടാതെ കാലിലും ഇവയ്ക്ക് തൂവലുകൾ നമുക്ക് കാണാൻ പറ്റും. പറയുന്ന പോലെ തന്നെ വാല് ഫാൻ പോലെ, വിഷറി പോലെ കാണുന്നു ഫാൻടൈൽ പീജിയൻസിന്. അടുത്തതാണ് കിങ് പീജിയൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെയധികം വലിപ്പമുള്ള കിങ് പക്ഷികളിലെ പ്രാവുകളിലെ രാജാവ് തന്നെയാണ് കിങ് പീജിയൻ. അത്യാവശ്യം വലിപ്പമുള്ളതും ജർമ്മനിക്കാരനും ആയിട്ടുള്ള പലതരം വെറൈറ്റീസിൽ കാണുന്ന പ്ലൂമേജ് പാറ്റേണിൽ കാണുന്നതാണ് കിങ് പീജിയൻസ് എന്ന് പറയുന്നത്. സ്ക്വയർ പ്രൊഡക്ഷൻ അഥവാ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന താറാവുകളിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രീഡ് കൂടെയാണ് കിങ് പീജിയൻ എന്ന് പറയുന്നത്. മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രീഡാണ് കിങ് പീജിയൻ. അടുത്തതാണ് പൗട്ടേഴ്സ്. പൗട്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ എയർ ഫിൽഡ് ആയിട്ടുള്ള ക്രോപ്പാണ്. കഴുത്തിന് തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് നമുക്കറിയാം ക്രോപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോപ്പില് ബൾബ് പോലെ വീർത്തിരിക്കും, അത് എയർ ഫിൽഡ് ആയിട്ട് ബൾബ് പോലെ വീർത്തിരിക്കുന്നു. ഇതാണ് ഇവയുടെ പ്രത്യേകത. അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് വെറൈറ്റിയാണ് ഇംഗ്ലീഷ് പൗട്ടറും സാക്സൺ പൗട്ടറും. 18 ദിവസമാണ് ഇവയുടെ ഇൻക്യുബേഷൻ പീരീഡ്. ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? എയർ ഫിൽഡ് ക്രോപ്പ് ലൈക്ക് എ ബൾബ് പൗട്ടേഴ്സ്. ഡയമണ്ട് ഡൗ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ. ചിറകിൽ ആഷ് നിറത്തിൽ ഉള്ള ചിറകിൽ ശരീരം മുഴുവൻ ആഷ് നിറമാണ്. അതിൽ വെള്ള പൊട്ടുകൾ ഇവയുടെ പ്രത്യേകതയാണ്. കൂടാതെ ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ കണ്ണിന് ചുറ്റും കാണുന്ന ചുവന്ന വലയവും ഇവയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫാൻടൈൽ പീജിയൻ ആണ്. വാലിന് ഫാൻ പോലെ ആകൃതിയുള്ള പ്രാവുകളാണ് ഫാൻടൈൽ പീജിയൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഇനവും കൂടെയാണ് ഫാൻടൈൽ പീജിയൻ. കണ്ടുകൊണ്ടിരിക്കുന്നത് കിങ് പീജിയൻസ്. ഇവയുടെ പ്രത്യേകതയാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു പോസ്ചർ ആണ് നമ്മൾ പറഞ്ഞു. കൂടാതെ മാംസത്തിന് ഉപയോഗിക്കുന്ന ഒരു ഇനവും കൂടെയാണ് കിങ് പീജിയൻസ് എന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് പൗട്ടേഴ്സ് ആണ്. ഇവിടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. കഴുത്തിന് താഴ്ഭാഗത്തായി കാണുന്ന ക്രോപ്പ്, എയർ ഫീൽഡ് ആയിട്ട് നമുക്ക് കാണാം. മോസ്റ്റ് എക്സ്പെൻസീവ് ബ്രീഡ് കൂടെയാണ് പൗട്ടേഴ്സ് എന്നത്. അടുത്തതാണ് ഫിഞ്ചസ്. ചെറിയ പക്ഷികളാണ് ഫിഞ്ചസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് ഹാർഡ് ബിൽസ്, സീഡ് ഈറ്റിംഗ് ഹാർഡ് ബിൽസ് ഉള്ള പക്ഷികളാണ് ഫിഞ്ചസിൽ വരുന്നത്. ഒരുപാട് വെറൈറ്റീസിൽ, ഒരുപാട് കളർ പാറ്റേൺസിൽ, വളരെ എക്സ്പെൻസീവ് കുറഞ്ഞ അഥവാ ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂടുതൽ ലഭ്യമാകുന്ന ഒരു പക്ഷികളാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. എളുപ്പം മൾട്ടിപ്ലൈ ചെയ്യുകയും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതുമായിട്ടുള്ള പക്ഷികളാണ് പെറ്റ് ബേർഡ്സ് ആണ് ഫിഞ്ചുകൾ എന്ന് പറയുന്നത്. പ്രത്യേകം നമ്മൾ പറഞ്ഞു എന്താണ്, നല്ല ദൃഢതയുള്ള കൊക്കുകൾ, സീഡ് ഈറ്റിംഗും ആണ് ഇവയുടെ പ്രത്യേകത. ഫിഞ്ചസുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദേ ആർ സീഡ് ഈറ്റിംഗ് ബേർഡ്സ്. സ്വാഭാവികമായിട്ടും കടുകട്ടിയുള്ള, പുറന്തോട് പൊട്ടിക്കാൻ പ്രാപ്തമായിട്ടുള്ള കൊക്കുകൾ ഇവയുടെ പ്രത്യേകതയാണ്. കൊക്കുകൾ ശ്രദ്ധിക്കുക,
പരന്ന ഫലമുള്ള നീളം കുറഞ്ഞ കൊക്കുകളാണ് ഇവയുടെ പ്രത്യേകത. വ്യത്യസ്ത പാറ്റേണുകളിൽ വ്യത്യസ്ത നിറങ്ങളിൽ നമുക്കിവയെ ലഭ്യമാണ്. എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതും വളരെ ചെറിയ കൂടുകൾ മതിയാവുന്നതുമായിട്ടുള്ള പക്ഷികളാണ് ഫിഞ്ചസ്. അടുത്ത കാറ്റഗറിയാണ് ഫാൻസി ചിക്കൻ ബ്രീഡ്സ്. പേരെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാൻസി പർപ്പസിന് വേണ്ടിയിട്ട്, എക്സിബിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന, കാണാൻ ഭംഗിയുള്ള കോഴികൾ വരുന്ന ബ്രീഡാണ്, വരുന്ന കാറ്റഗറിയാണ് ഫാൻസി ചിക്കൻ ബ്രീഡ്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സൈസും മനുഷ്യരെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്ലൂമേജ് പാറ്റേണും ടൈപ്പും ഫെതേഴ്സും ഉള്ള പക്ഷികളാണ് ഫാൻസി ചിക്കൻ ബ്രീഡ്സിൽ വരുന്നത്. വളരെയധികം വിലയാണ് ഇവിടെ കോഴികൾക്കും ഇവിടെ മുട്ടകൾക്ക് പോലും. ആയിരങ്ങൾ വരെ വിലയുള്ള മുട്ടകളും കോഴികളും ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ബ്രീഡുകളാണ് ഫ്രിസിൽ, സിൽക്കി, പോളിഷ്, ബാൻഡം, സുൽത്താൻ തുടങ്ങിയവ. ആദ്യത്തെ ബ്രീഡാണ് ഫ്രിസിൽ എന്ന് പറയുന്നത്. ഫ്രിസിലിന്റെ പ്രത്യേകത, പ്യുവർലി ഇതൊരു എക്സിബിറ്ററി ടൈപ്പ് ഓഫ് ബ്രീഡാണ്. പ്രത്യേകത ഇവയുടെ പ്ലൂമേജ് ആണ്. അതായത് ഇവയുടെ തൂവലുകൾ, സാധാരണ ഗതിയിൽ തൂവലുകൾ എവിടേക്കാണ്, താഴേക്കാണ് മടങ്ങിയിരിക്കുന്നത് അല്ലെ. എന്നാൽ ഇവയുടെ തൂവലുകൾ മുകളിലോട്ട് വളഞ്ഞ് ടൈറ്റ്ലി കേൾ ചെയ്ത് നിൽക്കും. നമ്മുടെ ചുരുണ്ട മുടി എന്ന പോലെ തന്നെ ഇവയുടെ തൂവലുകൾ കേൾ ചെയ്ത് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നത് ഇവയുടെ ആകർഷണമാണ്. വളരെയധികം ഇണക്കം കാണിക്കുന്നതും തീരെ സഞ്ചരിക്കാൻ ഇഷ്ടമില്ലാത്തവരുമായിട്ടുള്ള ഒരു കൂട്ടം പക്ഷികളാണ് ഫ്രിസിൽ വരുന്നത്. ഇവരുടെ തൂവലിന്റെ ആകർഷണീയത തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അടുത്തതാണ് സിൽക്കി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏഷ്യാറ്റിക് ക്ലാസ്സിൽ വരുന്ന ശരീര മാസകലം തൂവലുള്ള പക്ഷികളാണ് സിൽക്കി കോഴികൾ. പ്രത്യേകത ഇവയുടെ ഫ്ലഫി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള രോമം പോലുള്ള മുടികൾ പോലുള്ള സിൽക്ക് പോലുള്ള തൂവലുകളാണ്. ഇവരുടെ ഫെതേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത, ദേ ആർ നോട്ട് വാട്ടർ പ്രൂഫ്. ഇവയ്ക്ക് 5 വിരലുകളുണ്ട് എന്നതും ഒരു ആകർഷണീയത തന്നെയാണ്. കാണാൻ തന്നെ സുന്ദരികളായിട്ടുള്ള പക്ഷികളാണ്. പലതരം പ്ലൂമേജ് പാറ്റേണിൽ നമുക്ക് ലഭ്യമാണ്. പ്രത്യേകത നമ്മൾ പറഞ്ഞു, അവയുടെ പ്ലൂമേജ് പാറ്റേൺ ഒരു ഫ്ലഫി ഫെതർ അപ്പിയറൻസ് ആണ് ഇവയുടെ പ്രത്യേകത. അടുത്തതാണ് പോളിഷ്. പോളിഷ് ക്യാപ്പ് എന്ന വിളിപ്പേരാണ് ഇവയ്ക്കുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവയുടെ തലയിൽ കാണുന്ന ക്രസ്റ്റ് ഓഫ് ഫെതേഴ്സ്, തലയിൽ തൂവൽ കൊണ്ട് നിർമ്മിച്ച ഒരു ക്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. കിരീടം പോലത്തെ ക്രസ്റ്റ് നമുക്ക് ഇവയുടെ പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് കോഴികൾ, കണ്ടോ? ഈ തലയിൽ കാണുന്ന ഈ ക്രസ്റ്റ് തൂവലുകൾ കൊണ്ട് നിർമ്മിച്ച ക്രസ്റ്റ് ക്യാപ്പ് പോലെ കാണുന്നു. അതുകൊണ്ട് നമ്മൾ ഇവയെ പോളിഷ് ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ഇവയുടെ മറ്റൊരു ആകർഷണീയതയാണ് വി ഷേപ്പിലുള്ള കോമ്പ്. വി ഷേപ്പിലുള്ള കോമ്പ്, തലയിൽ ഫെതേഴ്സ് കൊണ്ട് നിർമ്മിച്ച ക്രസ്റ്റും ഇവയുടെ പ്രത്യേകതയാണ്. പലതരം കളറിലും പാറ്റേണിലും നമുക്ക് ഇവയെ ലഭ്യമാണ്. അടുത്തതാണ് ബാൻഡംസ്. ബാൻഡം എന്ന് പറയുന്നത് സാധാരണ കോഴികളുടെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ്. സാധാ കോഴികൾ തന്നെ അവയുടെ കുഞ്ഞന്മാരനെയാണ് നമ്മൾ ബാൻഡം കോഴികൾ എന്ന് വിളിക്കുന്നത്. ബാക്ക്യാർഡ് ഫാമിങ്ങിന് പറ്റിയിട്ടുള്ള, വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പറ്റിയ, വളർത്താൻ പറ്റിയ കോഴികളാണ് ബാൻഡം കോഴികൾ. ഉയരക്കുറവാണ് ഇവയുടെ പ്രത്യേകത. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽക്കി കോഴികളാണ്. സിൽക്കി കോഴികളുടെ പ്രത്യേകത എന്താണ്? അവയുടെ തൂവലുകളുടെ സിൽക്കി നേച്ചർ, സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പതുപതുത്ത രോമം പോലെ തോന്നിപ്പിക്കുന്ന തൂവലുകളാണ് ഇവയുടെ ആകർഷണീയത. വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് സിൽക്കി കോഴികളെ ലഭ്യമാണ്. പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? മുകളിലോട്ട് വളഞ്ഞ് നോക്കി നിൽക്കുന്ന തുകലുകളാണ് ഇവയുടെ ആകർഷണീയത. വ്യത്യസ്ത പാറ്റേണുകളിൽ വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് ബ്രസീൽ കോഴികളെ ലഭ്യമാണ്. ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് അവയുടെ മുകളിലോട്ട്
വളഞ്ഞു നിൽക്കുന്ന സ്പൈക്ക് പോലെ തോന്നിപ്പിക്കുന്ന തുവലുകൾ തന്നെയാണ്. പോളിഷ് കോഴികൾ അഥവാ പോളിഷ് ക്യാപ്പ് എന്നറിയപ്പെടുന്ന കോഴികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. തലയ്ക്ക് മുകളിൽ കിരീടം പോലെ കാണുന്ന ക്യാപ്പോട് കൂടിയ തുവലുകൾ കൊണ്ട് നിർമ്മിച്ച ക്യാപ്പോട് കൂടിയ കോഴികളാണ് പോളിഷ് ക്യാപ്പ് എന്നത്. കൂടാതെ ഇവയുടെ വി ഷേപ്പിലുള്ള കോമ്പും ഇവയുടെ ആകർഷണീയതയാണ്. ഇവയും നമുക്ക് വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ്. ബാൻഡം കോഴികൾ എന്താണ്? കോഴികളിലെ കുഞ്ഞന്മാർ എന്നറിയപ്പെടുന്ന കോഴികളാണ് ബാൻഡം കോഴികൾ. വളരെ ചെറിയ പക്ഷികളാണ്. സാധാരണ കോഴികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞന്മാരാണ് ബാൻഡം കോഴികൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ചെറിയ സ്ഥലത്ത് പോലും വളർത്താൻ പറ്റിയ ഇനങ്ങളാണ് ബാൻഡം കോഴികൾ വരുന്നത്. എല്ലാവർക്കും പ്രാക്ടിക്കൽ പോർഷൻ എല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലിൽ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ആദ്യത്തേത് ആക്ടിവിറ്റി നമ്പർ 1. 1. പ്രിപ്പയർ എ പിക്ചർ ചാർട്ട് ഓഫ് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പെറ്റ് ബേർഡ്സ്. ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു പിക്ചർ ചാർട്ട് തയ്യാറാക്കാം ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട്. 2. Identify the pet birds and write its peculiar characters. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി ഏത് ബേർഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അവയുടെ പ്രത്യേകത അനുസരിച്ച്. അടുത്തത് ഐഡന്റിഫൈ ദ പെറ്റ് ബേർഡ്സ് വിത്ത് ഇറ്റ്സ് പെക്യൂലിയർ ക്യാരക്ടേഴ്സ്. ABCDE എന്നീ 5 പെറ്റ് ബേർഡ്സ് തന്നിട്ടുണ്ട്. ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് അവയുടെ പ്രത്യേകത എഴുതാം. മൂന്നാമത്തെ ആക്ടിവിറ്റി അതും ഐഡന്റിഫിക്കേഷൻ ആണ്. 3 ബേർഡ്സ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യുക അവയുടെ പ്രത്യേക ക്യാരക്ടറും എഴുതുക. ഇത്രയുമാണ് ഈ ഒരു പ്രാക്ടിക്കലിൽ നിന്ന് സാധാരണയായിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നത്. എല്ലാ ബേർഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനും അവയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു പെക്യുലിയർ ക്യാരക്ടേഴ്സ് അറിഞ്ഞു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.